ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിനീസ് വലിയറ ഫിഷിംഗ് കേരള ബൈ വിനീസ് വലിയറയുടെ പുതിയ വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 18-ാമത്തെ മത്സ്യം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസുമായി വന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇവിടെ ഞങ്ങളിതിനെ മലിഞ്ഞിൽ എന്നാണ് ഇതിനെ സാധാരണ ഞങ്ങളൊക്കെ ഇതിനെ വിളിക്കാറ്. പല നാടുകളിലും ഇതിനെ ബ്ലാങ്ക്, നെടുമീൻ, മലിഞ്ഞീല്, മയഞ്ഞീല് എന്നീ പേരിലൊക്കെ ഇത് അറിയപ്പെടുത്തുന്നുണ്ട്. ഇതിനെ തിരിച്ചറിയാൻ വളരെ ഈസിയാണ്. ഈ മത്സ്യം പാമ്പിനോട് സമാനമായ രൂപസാദൃശ്യമുള്ളൊരു മത്സ്യമാണ്. ഇതിൻ്റെ പാമ്പിൽ നിന്നും വ്യത്യസ്തമായി കാണുന്നത് ഇതിൻ്റെ വാല് പരന്നിട്ടാണ്, വാലിൻ്റെ എൻ്റെ പരന്നിട്ടാണ് ഇതിന് കാണുന്നത്. പാമ്പുകൾക്ക് ഉരുണ്ടിട്ടാണ് സാധാരണ കാണാറ്. അപ്പോൾ ഇതിനെ ചില ആളുകൾ രാത്രിയിലൊക്കെ ഈ മത്സ്യത്തെ കിട്ടിയാൽ ആളുകൾ ഇതിനെ പേടിച്ചാണ്ട് ഒരു നിമിഷം ഒന്ന് പേടിച്ചു പോകും ഇതിനെ പെട്ടെന്ന് കിട്ടിയാൽ. നല്ല ടേസ്റ്റുള്ള ഒരു മത്സ്യം കൂടിയാണ് ഈ മലിഞ്ഞിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് മരുന്നായി ഉപയോഗിക്കാമെന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ചില ഇത് ചുമക്കൊക്കെ ഇത് നല്ലൊരു മരുന്നാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടതാണ്. എന്തായാലും ഈ മത്സ്യം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റുള്ള ഒരു മത്സ്യമാണ്. ഈ മത്സ്യത്തെ പിടിക്കാൻ വളരെ ഈസിയാണ്. കാരണം ഈ മത്സ്യം ഇരയെ വിഴുങ്ങാറാണ് ചെയ്യാറ്. അതുകൊണ്ട് നമുക്ക് കോഴിക്കൂടലിട്ട് അതുപോലെ ചെറിയ മത്സ്യമൊക്കെ ഇട്ട് കൊടുത്ത് ഇവയെ പിടിക്കാവുന്നതാണ്. ഇവ പിടിച്ചാൽ, അതായത് മീനെ ഇത് കഴിച്ചാൽ അത് വിഴുങ്ങും. അതുകൊണ്ട് ഇവയെ കിട്ടാൻ ഈസിയാണ്. പക്ഷേ ഇതുള്ള സ്ഥലത്ത് നമ്മൾ ചൂണ്ട ഇട്ടാൽ പെട്ടെന്ന് ഇതിനെ ലഭിക്കും. മലിഞ്ഞിൽ പാടങ്ങളിലും പുഴകളിലും സാധാരണ കണ്ടുവരുന്ന ഒരു മത്സ്യം തന്നെയാണ് ഇവ. പുഴകളിലൊക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലെ പൊത്തുകളിൽ ഇവയെ പെട്ടെന്ന് പിടിക്കാൻ കഴിയും. അതുപോലെ തന്നെ പാടങ്ങളിലെ തോടുകളിലൊക്കെ ഇവ ഒരുപാട് ഉണ്ടാകും. ശരീരത്തിൽ നല്ല കൊഴുപ്പുള്ള ഒരു മത്സ്യമാണിത്. ഇതിനെ കൈക്കൊണ്ട് പിടിക്കാൻ വളരെ പ്രയാസമാണ്. നമ്മൾ കൈക്കൊണ്ട് പിടിച്ചാൽ കൈയിൻ്റെ ഉള്ളിലൂടെ വൈദ്യുതി പോകാൻ നല്ല ചാൻസ് ഉള്ളൊരു മത്സ്യം കൂടിയാണ്. ഇവ നല്ല വലുതാവുന്ന ഒരു മത്സ്യമാണ്. ഇനി ഈ മത്സ്യത്തെ കണ്ടാൽ പാമ്പാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് നല്ല ടേസ്റ്റുള്ള മത്സ്യം തന്നെയാണ്. വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ചോളുണ്ടു. അപ്പം ബൈ.